കോവിഡ് പ്രതിരോധത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ചൈനയും സൗത്ത് കൊറിയ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളും ഇന്ത്യയിലെ കേരളവും ഇപ്പോൾ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർന്നു വന്നു കഴിഞ്ഞു. അതേസമയം തന്നെ നമ്മളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് അവകാശപ്പെടുന്ന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ജർമ്മനി, സ്വീഡൻ, ഡെൻമാർക്ക്, ബെൽജിയം, നെതർലാൻഡ്സ്, ഇറ്റലി, സ്പെയിൻ മുതലായ രാജ്യങ്ങളും ഇതേ രീതിയിലുള്ള ഒരു വിജയം കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് നേടിയിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാണ്. ഏറ്റവും അധികം അതിശക്തമായ രീതിയിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളതും അമേരിക്കയുമാണ്. ഒരുപക്ഷേ തികച്ചും അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രതിഭാസമാണ്. താരതമ്യേന ദുർബലം എന്നൊക്കെ വിളിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും കോവിഡിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് വൻതോതിൽ ഇല്ലാതിരുന്നപ്പോൾ അമേരിക്കയെ പോലെയുള്ള രാജ്യത്തിൽ ഇത്ര ശക്തമായ രീതിയിലുള്ള ഒരു ആഘാതം എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ വാദപ്രതിവാദത്തിലേക്ക് പോകാനല്ല ഇവിടെ ഞാൻ ശ്രമിക്കുന്നു. അതിന് പകരം കഴിഞ്ഞ ഒരു 100 കൊല്ലത്തെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടം തൊട്ട് തുടങ്ങുന്ന നമ്മളുടെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിലും പ്രത്യേകിച്ച് സാമൂഹ്യ ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിലും വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്കുള്ള അവരുടെ ശേഷി എത്രമാത്രമുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു അന്വേഷണമാണ് ഞാനിവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തുന്നത്. കഴിഞ്ഞൊരു 100 വർഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ കുറേയൊക്കെ, അത്രയും ശക്തമായിട്ടില്ലെങ്കിൽ കുറേയൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിരവധി പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹ്യവും പ്രകൃതിദത്തവുമായ ദുരന്തങ്ങൾ ഈ പ്രദേശങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് കോവിഡ് ബാധിച്ചിട്ടുള്ള ചൈന, ആ ചൈനയെ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ തന്നെ നിരവധി പ്രാവശ്യം ചൈനയിലെ ഭൂകമ്പങ്ങൾ ബാധിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പൈൻസ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ സുനാമികൾ നിരന്തരമായി ആ പ്രദേശങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട്. ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അതുപോലെ തന്നെ അഗ്നിപർവ്വത ക്ഷോഭങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഏറ്റവും അടുത്ത കാലത്തുള്ള സുനാമി തന്നെ അവിടെയുണ്ടായി വന്ന ഒരു ടെക്ടോണിക് ഡിസ്റ്റർബൻസസ് കൊണ്ട് ഉണ്ടായതുമാണ്. ഇതെല്ലാം കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുമൊക്കെ തന്നെ മരുഭൂവൽക്കരണം പോലെയുള്ള അതിതീവ്രമായ പ്രതിഭാസങ്ങൾ അവിടെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ, സാമൂഹ്യ ദുരന്തങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളെ, പകർച്ചവ്യാധികളെ ഒക്കെ തന്നെ അതിനോട് പ്രതികരിക്കുന്ന, അതിനോട് ഏറ്റുമുട്ടുന്ന ഒരു രീതി ഈ പ്രദേശത്തിലെ ജനങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ചൈനയെപ്പോലെയുള്ളൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഒരുപക്ഷെ എല്ലാ സമയത്തും വിജിലൻ്റായി നിൽക്കേണ്ടുന്നൊരു ഗവൺമെൻറ്റായിട്ട് മാറുകയാണ് അവിടെ. കാരണം പ്രകൃതിക്ഷോഭങ്ങൾ നിരന്തരമായി, അത് ചിലപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കാം, ചിലപ്പോൾ ഭൂകമ്പങ്ങളായിരിക്കാം, ചിലപ്പോൾ പകർച്ചവ്യാധികളായിരിക്കാം, മിക്കവാറും പല പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഫ്ലൂവിൻ്റെ പ്രഭവസ്ഥാനം ചൈനയായിട്ടാണ് പലപ്പോഴും കരുതാറുള്ളത്.
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായി വരുന്ന ആ ഒരു റെസിലിയൻസ്, ആ തരത്തിലുള്ള റെസിസ്റ്റൻസിനുള്ള ഒരു കപ്പാസിറ്റി അമേരിക്കയെ പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പിനെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വളരെ പ്രകടമായി വന്നിരിക്കുന്ന ഒരു വസ്തുത. ഇതിനും വീണ്ടും ചരിത്രപരമായിട്ട് തന്നെ ചില കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കാനായിട്ട് കഴിയും. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിൽ യഥാർത്ഥത്തിൽ പലതവണ അവരും ഏതാ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് അതീതരൊന്നുമല്ല, പലതവണ അവരെ ഇത്തരത്തിലുള്ള വ്യാധികൾ പിടിവിട്ടപ്പോൾ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനായിട്ട് അവർ സ്വയം ശ്രമിച്ച് സ്വയം ഇൻസുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ടെക്നിക്കിലൂടെയാണ്. ഉദാഹരണത്തിന് 19th century അവസാനത്തിലും 20th century ആദ്യത്തിലും അവിടെ പകർച്ചവ്യാധികൾ വ്യാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കോളറ പോലെയുള്ള സംഗതികൾ വ്യാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്നോഗ്രാഫിക് ഡിവിഷൻ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ പുറത്തു നിന്ന് വരുന്ന, അതായത് പ്രത്യേകിച്ച് ആഫ്രോ അമേരിക്കന്മാർ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ, ഹിസ്പാനിക് എന്നൊക്കെ വിളിക്കുന്ന, പ്രത്യേകിച്ച് സ്പെയിൻ പോർച്ചുഗൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ, അത്തരത്തിലുള്ള ആളുകളെ ഒരുതരം പെർമനൻറ്റ് ക്വാറൻറ്റൈനിൽ അടച്ച്, ഒരുതരം റിസർവ് എന്നുള്ള രീതിയിൽ അടച്ചിട്ട് അവരെ മാറ്റി താമസിപ്പിച്ചിട്ട് ഗെട്ടോയിസേഷൻ എന്നൊക്കെ വിളിക്കും. അത്തരത്തിലുള്ള മാറ്റി താമസിപ്പിച്ചിട്ട് അവരെ യഥാർത്ഥത്തിൽ അവരെ അടച്ചു പൂട്ടിയിട്ടിട്ട് സ്വയം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ, പകർച്ചവ്യാധി അഥവാ വ്യാപിക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയ്ക്ക് വ്യാപിച്ചോളും, നമ്മളെ അത് സ്വാധീനിക്കുകയില്ല. പ്രകടമായ റേസിസ്റ്റ് സ്വഭാവമുള്ള, അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനങ്ങൾ ഇന്ന് ലഭ്യമാണ്. പ്രത്യേകിച്ച് യൂജനിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും നമുക്ക് ലഭ്യമാണ്. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ അവർ ഇതിനെ മറികടക്കാനാണ് ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളൊരു വേർതിരിവ് പ്രകടമായ റേസിസത്തിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തുള്ള അനുഭവം. നേരെ മറിച്ച് ഒരു എന്ന് മാത്രമല്ല, മലേറിയ പോലെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ സംഭവിച്ചൊരു കാര്യം കൂടെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ മലേറിയ പോലെയുള്ള പകർച്ചവ്യാധി, അതിനെ ടൊറിഡ് സോൺ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഈ മലേറിയ വ്യാപിക്കുന്ന, മലമ്പനി വ്യാപിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ടൊറിഡ് സോൺ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ടൊറിഡ് സോൺ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവർ സ്വയം മാറി നിന്നിട്ട്, അതായത് ഇവിടുത്തെ ആളുകൾ മലമ്പനി പിടിച്ച് മരിച്ചോട്ടെ, അതിന് പകരം നമ്മൾ പോയിട്ട് ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഈ എന്താണ് അതിന് പേര്, ഈ ഹിൽ റിസോർട്ട് എന്നൊക്കെ വിളിക്കുന്ന, ഹിൽ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ പോയി രക്ഷപ്പെട്ട് അവിടെ താമസിക്കുകയും ഇവിടുത്തെ ആൾക്കാർ മരിച്ചോട്ടെ എന്ന് പറഞ്ഞുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യത്തിൽ, ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ അത്ര വലിയൊരു ശക്തമായിട്ടുള്ളൊരു ഒരു പ്രൊഫൈലുമല്ല യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർക്കുള്ളത്. ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിശൈത്യത്തെ അതിജീവിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് പോലും ഒരുപക്ഷെ അതിശൈത്യത്തെ അതിജീവിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ യൂറോപ്പിന് അവർക്ക് ഈ ലാപ്ലൻഡ് പോലെയുള്ള, അതായത് ഏറ്റവും അതി ടുണ്ട്ര അങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിന് അപൂർവം പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും തന്നെ അതിശൈത്യത്തെ അതിജീവിക്കാൻ കഴിയില്ല. ഇത് രണ്ടു പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നെപ്പോളിയൻ്റെ മറ്റേ റഷ്യൻ ആക്രമണത്തിലും, അതുപോലെ തന്നെ പിന്നീട് ഹിറ്റ്ലറിൻ്റെ റഷ്യൻ ആക്രമണത്തിലും, ഈ രണ്ട് റഷ്യൻ ആക്രമണങ്ങളിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ സൈന്യം തോറ്റോടി പോകേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അതിശൈത്യമാണ്. അവർക്കതിനെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു പരിപാടിയും അവിടുത്തെ ഗവൺമെൻറ്റുകൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഒരു പകർച്ചവ്യാധി പിടിച്ചു കഴിഞ്ഞാൽ, ഈ സ്വയം രക്ഷപ്പെടുക, ബാക്കിയുള്ളവൻ്റെ പുറത്ത് പഴിചേരുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു റെസിലിയൻസ് മെക്കാനിസം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വാക്സിനേഷൻ ഒഴികെ, വാക്സിനേഷൻ മാത്രമായിരുന്നു, അതിപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാക്സിനേഷൻ ഒഴികെ ബാക്കി ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസ് മെക്കാനിസവും അത്തരത്തിലുള്ള ആളുകളെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം പോലും ഈ വൻകിട ശക്തികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെൻ്റലായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥയാണ്. നമ്മുടെ
ഒരു ഒരു ക്യാപിറ്റലിസം എന്നൊക്കെ വിളിക്കാവുന്നതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് നമ്മളിത് കാണുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് പലതവണയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് പോലും അതിലുള്ള അടിസ്ഥാന ഹെൽത്ത് കെയർ മെക്കാനിസം പോലും ഇവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്ന് ഈ റീത്ത എന്നൊക്കെ വിളിക്കുന്ന ഈ ടൊർണാഡോസ്, മെക്സിക്കോ തീരെയുള്ള ടൊർണാഡോസ് അമേരിക്ക ബാധിച്ചിരുന്ന സമയത്ത് ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതെന്നെ ആദ്യം ബാധിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഒഴിച്ചു പോവാണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഓർലിയൻസ് വെക്കേറ്റ് ചെയ്തു, വെക്കേറ്റ് ചെയ്ത് നാട് വിട്ടു. നാട് വിട്ടപ്പോൾ സംഭവിച്ചത് വെള്ളക്കാർ മുഴുവൻ വെക്കേറ്റ് ചെയ്ത്, കറുത്ത വർഗ്ഗക്കാരും അവിടെ തന്നെ കിടന്നു, അവർ മരിച്ചു. ഇതാരും ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ടൊർണാഡോ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ക്വാറൻറ്റൈൻ ചെയ്തിട്ട് മാറ്റി നിർത്തിയിട്ട് അതിനുള്ള സോഷ്യൽ വിജിലൻസ് മെക്കാനിസം ഉണ്ടാക്കണം. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ആറാട്ടുപുഴ നടന്ന പോലെയുള്ള ഒരു സംവിധാനം പോലും അമേരിക്കക്കാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതൊക്കെ കാണിക്കുന്നത് രണ്ട് അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഒന്ന് യഥാർത്ഥത്തിൽ സാറൊരു കോമേഴ്സ് അധ്യാപകനായതുകൊണ്ട് പറയുന്നതേ പ്രയാസമുണ്ട്, പക്ഷേ അതേസമയം തന്നെ അടിസ്ഥാനപരമായിട്ട് വാണിജ്യ അധിഷ്ഠിതമായിട്ടുള്ളൊരു സംഭവം, കച്ചവടത്തിന് മാത്രം അധിഷ്ഠാനം. ഇപ്പോഴും നടക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ കമ്പനികളും വാക്സിൻ വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവരുടെ സ്വന്തം നാട്ടിൽ 10,000-ക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത് കമ്പനികൾ ചെയ്യുന്നത് എങ്ങനെ വാക്സിൻ ഉണ്ടാക്കി വിൽക്കാം, അത് വാക്സിൻ ഇതുവരെ തെളിയിച്ചിട്ടൊന്നുമില്ല, അത് പ്രൂവ് ചെയ്തിട്ടുമില്ല, ഒരു ടെസ്റ്റ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുമുമ്പ് തന്നെ വാക്സിൻ ഉണ്ടാക്കി വിൽക്കാമെന്ന് പബ്ലിക് പ്രൊപ്പഗാൻഡ കൊടുക്കുന്നൊരവസ്ഥയാണ്. എങ്ങനെ സ്വന്തം നാട്ടിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സംഗതി പറയുന്നതിന് പകരം കച്ചവടാടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ, അതൊരു ക്യാപിറ്റലിസ്റ്റ് സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. നിങ്ങൾ മൂലധനം ഇറക്കുക എന്നുള്ളത് മാത്രമല്ല, മൂലധനം ഇറക്കുന്ന സാധനം ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കിട്ട് കാശാക്കുന്ന സാധനത്തിൽ മാത്രമേ ഇറക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുകയും എന്നിട്ട് അവസാനം മാസ്കിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾ മുഴുവൻ ഓടി കടന്ന് മാസ്ക് സംഭരിക്കുകയൊക്കെ ചെയ്യുന്ന വികൃതമായിട്ടുള്ള രൂപം ആണ് ഇപ്പോഴത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് സിവിലൈസേഷൻ്റെ ദുരന്തമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് അതിന് പകരം എത്രയൊക്കെ പരിമിതികളുണ്ടായിട്ട് പോലും കേരളം പോലെയുള്ള പ്രദേശത്തിൽ അത്ര വലിയ, ഞാൻ പറയുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ദൗർബല്യങ്ങളും അറിയാവുന്ന, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും വെറും ഒരു സോഷ്യൽ വിജിലൻസിൻ്റെ അടിസ്ഥാനം കൊണ്ട് മാത്രം, ആ സോഷ്യൽ വിജിലൻസ് കംപ്ലീറ്റ് ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, നമ്മുടെ നാട്ടുകാർ ഒരുപാട് അഭ്യാസങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അത്തരത്തിലുള്ള വിജിലൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കെയറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രതിരോധം നടത്താൻ കഴിയും എന്നുള്ളത് സൂചിപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളായിട്ടാണ് നമ്മളിപ്പോൾ ചൈനയിൽ, നമ്മൾ അറിയുന്നിടത്തോളം ചൈനയിൽ നടന്ന അതിൻ്റെ കോവിഡിനെതിരായിട്ട് അവർ നടത്തിയ റെസിസ്റ്റൻസും അതിനോടൊപ്പം തന്നെ കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന റെസിസ്റ്റൻസും എന്നുള്ള രീതിയിൽ കാണണമെന്നുള്ളത്. അപ്പോൾ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് അതോടുകൂടി വന്നിരിക്കുകയാണ്. ഒന്നൊരു കമേഴ്സ്യൽ ഓൾട്ടർനേറ്റീവ്, മറുവശത്തൊരു സോഷ്യൽ ഓൾട്ടർനേറ്റീവ്. എന്തുമാത്രമല്ല ആ കമേഴ്സ്യൽ ഓൾട്ടർനേറ്റീവിനും സോഷ്യൽ ഓൾട്ടർനേറ്റീവിനും ഇടയിൽ സോഷ്യൽ ഓൾട്ടർനേറ്റീവിൻ്റെ ചില അംശങ്ങൾ നിലനിൽക്കുന്ന ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലും, ഞാൻ പറയുന്നത് സൗത്ത് കൊറിയയെപ്പോലെ, ജപ്പാനെ പോലെ, ഒരു പരിധിവരെ ജർമ്മനിയെപ്പോലെ ഉള്ള രാഷ്ട്രങ്ങളിൽ ഒരു അവർക്ക് അവർ നടത്താൻ ശ്രമിച്ച ഇതിൻ്റെ ശ്രമത്തിൻ്റെ വിജയമാണ്. ഇവിടെയൊക്കെ തന്നെ ഒരു എലമെൻ്റ് ഓഫ് ഞാൻ പറയുന്നത് സോഷ്യൽ വിജിലൻസിൻ്റെ ഒരു തലം അവർക്ക് ഇതിൻ്റെ കടിയിൽ കിടപ്പുണ്ട്. കാരണം അവിടുത്തെ സ്റ്റേറ്റിൻ്റെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ജർമ്മനി അടക്കമാണ് ഞാൻ പറയും, ജർമ്മനി വളരെ റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നിട്ട് പോലും അതൊക്കെ കാണിക്കുന്നത് എവിടെയൊക്കെ തന്നെ സോഷ്യൽ ഇടപെടൽ എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ശക്തമായിട്ട് നിന്നിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കോവിഡിനെതിരായിട്ടുള്ള ആ ഒരു ഫൈറ്റ് വിജയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടെ അമേരിക്ക പോലെയുള്ള പൂർണ്ണമായിട്ടും കച്ചവട സ്വഭാവമുള്ള രാജ്യങ്ങളിൽ അത് തകരുന്നതുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു എൻ്റെ അഭിപ്രായത്തിലൊരു ലെസ്സനായിട്ട് നമ്മൾ കാണും. ഞാൻ പറയുന്ന ഒരു
മറ്റേ ഇതിൽ ക്യാപിറ്റലിസം വിജയിക്കണോ, ആ തരത്തിലുള്ള ചോദ്യങ്ങളല്ല. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനം തന്നെയാണ്. ഓരോ പലപ്പോഴും സോഷ്യലിസത്തിൻ്റെ ഒരു വിജയമായിട്ട് കാണാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കാണേണ്ടത് ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി, അതായത് നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് ഇപ്പോൾ സോഷ്യൽ, ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളർന്നു വരുന്നു, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മറ്റേ ഔഷധങ്ങൾ തുടങ്ങിയ തരങ്ങൾ വളർന്നു വരുന്നു. സാങ്കേതിക വിദ്യകളുടെ വളർച്ച കൊണ്ട് നിങ്ങൾക്ക് മറ്റേ മറ്റുള്ള എന്ത് പ്രതിബന്ധം ഉണ്ടായാലും അതിനെ മറികടക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം, അത് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ കൺട്രീസ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. കാരണം അതുമാത്രം പോരാ, അതുമാത്രമല്ല, നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് മാത്രമുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന മാത്രമായിട്ട് നിലനിർത്താൻ സാധ്യമല്ല. നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള സൊല്യൂഷൻ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആ ടെക്നിക്കലായിട്ടുള്ള സൊല്യൂഷന് അതിനോടൊപ്പം തന്നെ സോഷ്യൽ കോമ്പണൻ്റ് ആവശ്യമാണ്, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ജനങ്ങൾ ആവശ്യമാണ്. ആ ജനങ്ങളെന്ന് പറയുന്നത് ഒരുപക്ഷെ ഗിനിപ്പന്നികളല്ല, അവരിങ്ങനെ ടെക്നിക്കൽ സൊല്യൂഷൻ അനുസരിച്ച് അങ്ങോട്ടും കൊണ്ട് മാറികിടക്കുന്ന ആൾക്കാരല്ല. അവരെ യഥാർത്ഥത്തിൽ അവരെ എങ്ങനെയാണ് അവരെ ബോധവൽക്കരിച്ച് ഇന്നത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച്, ആ ചെയ്യിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കാം, സോഷ്യൽ മെക്കാനിസംസിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കാം, അത്തരം ചെയ്യിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം അമേരിക്കയുടെ ദുരന്തത്തിൽ അതിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഒരുപക്ഷേ 1861 സിവിൽ വാറ് ശേഷം അമേരിക്ക കഴിഞ്ഞ ഒരു 150 വർഷത്തിനിടയിൽ കാര്യമായ ഒരു സീരിയസ് ചലഞ്ച് യുദ്ധങ്ങളുടെ രൂപത്തിലോ മറ്റെന്തെങ്കിലും രൂപത്തിലോ അമേരിക്ക ഫേസ് ചെയ്തിട്ടില്ല. 1st World War അമേരിക്കയെ ബാധിച്ചില്ല. 1st World War ശേഷം വന്ന ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയിലാണ് തുടങ്ങിയത്. പക്ഷേ അതൊരു എക്കണോമിക് ഒരു ഡിപ്രഷനായിരുന്നു. തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്ക അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞു. 2nd World War അതുപോലെ തന്നെ അമേരിക്കക്കാരുമായി ബാധിച്ചില്ല. ഈവൻ വിയറ്റ്നാം വാർ, സാധാരണയായിട്ട് പറയാറുള്ള വിയറ്റ്നാം വാറിൻ്റെ ഒരു കെടുതിയെക്കുറിച്ചാണ്. വിയറ്റ്നാം വാറിൽ അമേരിക്കക്കാർക്ക് നഷ്ടപ്പെട്ട അബൌട്ട് 41,000 മരിച്ചുപോയത്, വിയറ്റ്നാം യുദ്ധത്തിൽ മരിച്ചുപോയത്. ഇപ്പോൾ ഇവരിതിൽ മരിച്ചുപോയവരുടെ എണ്ണം ചെറുത്തിക്കും, ഒരു യുദ്ധവുമില്ലാതെ, ഒന്നുമില്ലാതെ, വെറുതെ കിടന്ന് ഒരു കാര്യമില്ലാതെ മരിച്ചുപോയവരുടെ എണ്ണം ചെറുത്തിക്കും. അപ്പം അത് കാണിക്കുന്നത് ഒരുപക്ഷെ വിയറ്റ്നാം വാറിൻ്റെ ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സീരിയസ് ആയിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അമേരിക്ക ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ന്യൂക്ലിയർ ഡിസാസ്റ്റർ പോലെ 3 Mile Island നടന്ന ഒരു ചെറിയൊരു ദുരന്തം, പിന്നെ കമ്പയർഡ് ടു ചെർണോബിൽ അത് ചെറുതാണ്, വളരെ ചെറുതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് ഇങ്ങനെയുള്ളൊരു അടി സംഭവിക്കുമ്പോൾ അതെന്താണ് അവർക്ക് അവരെ ബാധിക്കുന്നത് എന്നുള്ള വളരെ ക്ലിയറായിട്ട് ഇന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, അവർ പുറത്തു പോയിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളൂ, അല്ല അകത്തവർക്കും കാര്യമായിട്ടുള്ളൊരു പ്രശ്നം നേരിട്ടിട്ടില്ല. ഇതാണ് ഈ ഒരു 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 പുകമറ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ് ഇപ്പോൾ പൊളി. ദേ ആർ വൾണറബിൾ എന്ന് കാണിക്കുന്നു. ആ വൾണറബിലിറ്റി തീർച്ചയായിട്ടും ഇനി വരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അത് ആ വൾണറബിലിറ്റി എക്സ്പോസ് ചെയ്യപ്പെട്ടതോടുകൂടി രാഷ്ട്രീയമായിട്ടത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി രാഷ്ട്രീയമായി അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ തോന്നൽ. എങ്ങനെയൊക്കെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പുകാരിപ്പോൾ അവരെന്തേ ആർ സർവൈവിങ്, അവരിപ്പോൾ കാര്യമായിട്ട് അവരിപ്പോൾ പതുക്കെ പതുക്കെ ആയിട്ടാണെങ്കിലും പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹം കൊണ്ട് ബെറ്റർ കൾച്ചറൽ സോഷ്യോ കൾച്ചറലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഫ്രെയിം വർക്ക് അവർക്കുള്ളതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി ഭേദപ്പെട്ട. അവർക്ക് ഈ മറ്റേ ക്യാപിറ്റലിസം വൻതോതിൽ അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിന് കുറേയൊക്കെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. വേറാസ് ബ്രിട്ടൻ ഏറ്റവും ശക്തമായ നാഷണൽ ഹെൽത്ത് കെയർ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം, ഇന്ത്യക്ക് വരെ മോഡലായിരുന്ന ഒരു നാഷണൽ ഹെൽത്ത് കെയർ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ.
ബ്രിട്ടൻ 1980 മാർഗരറ്റ് താച്ചറിന് ശേഷം ദ ഡിസ്ബാൻഡഡ് ദി നാഷണൽ ഹെൽത്ത് സർവീസസ്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചിരിക്കുന്നത് ബ്രിട്ടനിലാണ്. ദേ ഹാവ് ഓവർടേക്കൺ ഇറ്റലി യെസ്റ്റർഡേ. അത് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഗൗരവത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, നാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം, സോഷ്യൽ നെറ്റ്വർക്കുകളില്ലാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. കമ്പനികൾ നടത്തിയും കച്ചവടം നടത്തിയൊന്നും ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഹ്യൂമാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലെസനായിരിക്കും. ആ ലെസൺ എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പ് ആൾട്ടർനേറ്റീവിലേക്കുള്ള സമരത്തെ ശക്തിപ്പെടുത്തും എന്നാണ് എൻ്റെ ധാരണ. ഇതിൽ കേരളത്തെക്കുറിച്ചുള്ള ഈ സോഷ്യലിസ്റ്റ് ആൾട്ടർനേറ്റീവിൽ കുറിച്ചുള്ള ചർച്ചകളിൽ കേരളത്തെക്കുറിച്ചുകൂടി ഒരല്പം സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഒരു മുതലാളിത്ത ഘടനയ്ക്കുള്ളിൽ മുൻകാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ ഒരു കൊളോണിയൽ ഘടനയ്ക്കുള്ളിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ്, ഇപ്പോഴും നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിമിതികൾക്കുള്ളിൽ നിന്ന് കേരളം സാധിച്ചെടുത്തത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളിലുണ്ടാവും, പക്ഷേ ഇന്ത്യയിലേതായാലും മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്തതുപോലെ അടിസ്ഥാനപരമായിട്ട് ഒരു സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനത്തിൻ്റെതായൊരു തലം കേരളത്തിൽ വളർന്നു വന്നു എന്നുള്ളതാണ്. ഈ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ജാതി, മത, ജന്മി ബന്ധങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഒരു തലവും, അതിനുശേഷം വളർന്നു വന്ന അടിസ്ഥാന സമൂഹവർഗങ്ങളുടെ ഇടയിൽ നിന്ന് രൂപം കൊണ്ടുവന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒരു തലവും. ഇതിൻ്റെ ഫലമായി സംഭവിച്ചത് 1920 മുതലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അടിസ്ഥാന പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാലും കുടുംബാസൂത്രണം അല്ലെങ്കിൽ കുടുംബക്ഷേമം എന്ന് പറയുന്നതിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള വലിയ ക്യാമ്പയിനുകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാലും, പകർച്ചവ്യാധിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാര്യമെടുത്തു കഴിഞ്ഞാലും, ഏറ്റവും ശക്തമായിട്ട് ഇമാതിരി കാര്യങ്ങളോട് പ്രതികരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ പകർച്ചവ്യാധികളില്ലായിരുന്നിട്ടല്ല, 1890 അതിശക്തമായ രീതിയിലൊരു കോളറ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. 1940 ഒരുപക്ഷെ ഏതാണ്ട് 50,000 പേരോളം മരിച്ചു എന്ന് പറയപ്പെടുന്ന, കണക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല, 50,000 പേരോളം മരിച്ചു എന്ന് പറയപ്പെടുന്ന വസൂരി കോളറ എന്നിവയുടെ വൻതോതിലുള്ള വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തുകാർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധിക്ക് അതീതരൊന്നുമല്ല. ഇതെല്ലാം കൂടാതെ പ്രകൃതി ദുരന്തങ്ങളും, വെള്ളപ്പൊക്കങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, കടൽക്ഷോഭങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ കേരളത്തുകാരെ ബാധിച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്കെതിരായിട്ടും പകർച്ചവ്യാധികൾക്കെതിരായിട്ടും ഉള്ളൊരു ജാഗ്രത സൃഷ്ടിക്കുന്നതിൽ ഈ പൊതുവേ നടന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 1940 തന്നെ നടന്ന കോളറ, ആ കോളറയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളിൽ, ഒരു പക്ഷേ അന്ന് ബ്രിട്ടീഷുകാരുടെ ഹെൽത്ത് കെയർ സിസ്റ്റവും തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റവും വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പകർച്ചവ്യാധി തടയുന്നതിലും അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നതിലും, പ്രത്യേകിച്ച് അതാണ് അവർ ചെയ്തത്,
ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അക്കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ പ്രവർത്തകരാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകളുമുണ്ട്. ഇപ്പോൾ യുവജന സംഘങ്ങൾ തുടങ്ങിയവരൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള യൂത്ത് ലീഗ് തിരുവിതാംകൂർ ഭാഗത്തെ യുവജന സംഘങ്ങൾ തുടങ്ങിയവർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറീസ് ലഭ്യമാണ്. എന്തുമാത്രമല്ല, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്ഷ്യ പദാർത്ഥങ്ങളെ പറ്റി എത്തിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വീണ്ടും 1960 വെള്ളപ്പൊക്കമുണ്ടായി. 60-61 കാലഘട്ടത്തിൽ ഭക്ഷ്യക്ഷാമം 1960 വളർന്നു വന്നു. ആ സമയത്താണ് പ്രത്യേകിച്ച് 1968 സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങിലേക്ക് നീങ്ങേണ്ടി വന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് അടക്കമുള്ള ആ സമയം കാലഘട്ടത്തിൽ മുഴുവനും ജനങ്ങളുടെ ഇടയിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയിരുന്നത് അതത് പ്രദേശത്തെ ജനങ്ങളാണ്. സ്റ്റേറ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ അതത് പ്രദേശത്തെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 1980s 1990s തന്നെ ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വെള്ളപ്പൊക്കത്തിനും ദുരിതാശ്വാസ നിവാരണത്തിനൊക്കെ നമ്മൾ നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. 2006 പ്രത്യേകിച്ച് ആറാട്ടുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടന്ന സുനാമി ആക്രമണത്തിൻ്റെ സമയത്ത് ഇതുപോലെയുള്ളൊരു പ്രവർത്തനം അതത് പ്രദേശങ്ങളിലെ ജനങ്ങൾ നടത്തുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയും. ഈ അടുത്ത കാലത്ത് നടന്ന രണ്ട് പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രളയങ്ങളുടെ ഘട്ടത്തിലും ഇതേ തരത്തിലുള്ള പ്രവർത്തനം. അപ്പം അതൊക്കെ കാണിക്കുന്നത് തുടർച്ചയായിട്ട് മുമ്പ് പറഞ്ഞ ഒരു സാമൂഹ്യമായിട്ടുള്ള ജാഗ്രതയുടെ കരുതലിൻ്റെ അതിനാവശ്യമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു തലം ഉറപ്പു വരുത്താനായിട്ട് ഇവിടുത്തെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ അടിത്തറയിൽ നിന്നാണ് നമ്മൾ ഈ കോവിഡിനെ നേരിടാനായിട്ടുള്ള ഒരു പ്രാപ്തി. ഞാൻ പറയുന്നത് കോവിഡ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ചുള്ള കൃത്യത ഇപ്പോഴും യഥാർത്ഥത്തിൽ അതില്ല. അതിനുള്ള പ്രതിരോധം എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പലരും പലതും പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പോഴും അതിന് കൃത്യമായൊരു മരുന്നൊന്നുമില്ല. അപ്പോൾ മരുന്ന് കൊടുത്ത് ഭേദമാക്കാം എന്നുള്ളൊരവസ്ഥയില്ല. പിന്നെ ആ കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യം നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ക്വാറൻറ്റൈൻ. ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വന്നൊരു നിർദ്ദേശമാണ്, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വന്നൊരു നിർദ്ദേശമാണ്. അതങ്ങ് പാലിക്കുക, അത് കൃത്യമായി പാലിക്കുക, അകലം പാലിക്കുക തുടങ്ങി സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് യഥാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രദേശത്ത് ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യ വിതരണവും മറ്റും ഉറപ്പുവരുത്താനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കഴിവ്. രണ്ട്, യഥാർത്ഥത്തിൽ ഇത് പാലിച്ചുകൊണ്ട് സ്വയം ക്വാറൻറ്റൈനിൽ പോയ ജനങ്ങൾക്ക് ഉണ്ടായി വന്ന സാമൂഹ്യ പ്രതിരോധ ശക്തി. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചത്. കാരണം ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനമൊന്നും കുറച്ച് കാണുകയില്ല, അതിൻ്റെ ഒരു ഓർഗനൈസിങ് തലത്തിൽ ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനത്തിനെ കുറച്ച് കാണുകയില്ല. തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. പക്ഷേ അതേസമയം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് അടിവരയിടാൻ വേണ്ടിയിട്ടാണിത് പറയുന്നത്. കാരണം ആ രണ്ട് സംഗതികളും ഉണ്ടായി വന്നത് ദീർഘകാലം നിലനിന്നിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വളർന്നു വന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി വന്ന ആ ഒരു പ്രതിരോധ ശേഷിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിഫലിച്ചത് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വലിയ കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ അർബൻ ഓവർക്രൗഡിങ്ങിൻ്റെയും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ആളുകൾ തന്നെ ഓടി അടന്ന് ചെയ്ത അവർ ചെയ്തിട്ടുള്ള കോലാഹലങ്ങളും കൂട്ടം കൂടാനുള്ള ഒരു ശരാശരി മലയാളിക്ക് പെട്ടെന്ന് വരുന്ന പ്രവണതയും ഭക്ഷണം കഴിക്കുക ഇതിലൊക്കെ തന്നെ മലയാളിയുടെ അല്പൊരു അനാർക്കിസ്റ്റ് സ്വഭാവവും ഒക്കെ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. ആ സ്പ്രെഡ് ചെയ്യാതിരുന്ന എൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയിട്ട് കേരളം ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. 60 കൂടുതലുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള സംസ്ഥാനമാണ്. രോഗാതുരത മോർബിഡിറ്റി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൊന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും അസുഖം ഇല്ലാത്ത അത് ബ്ലഡ് പ്രഷർ എന്തെങ്കിലും പേര് എന്തെങ്കിലും അസുഖമില്ലാത്ത ആരുമില്ല.
അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇമ്മ്യൂണിറ്റി ലെവൽ വലുതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. അതിനെ മറികടക്കാനായിട്ട് കഴിഞ്ഞത് മേൽപ്പറഞ്ഞ രീതിയിലുള്ള സോഷ്യൽ വിജിലൻസ് മാത്രമല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ പൊതുജനാരോഗ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും മലയാളിക്ക് പൊതുവേയുള്ള ഒരുതരം ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഡോക്ടർമാരെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു 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 ടെൻഡൻസി എന്ന് പറയുന്നത് ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് അല്ലെങ്കിൽ പനിക്കും ശ്വാസം മുട്ടും കണ്ടു കഴിഞ്ഞാൽ ഉടനടി ആൾക്കാർ ഓടിപ്പോകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഓടിപ്പോകുന്നില്ല, ഇവിടെ അവർ ഓടിപ്പോയി. കാരണം ഇത് കൂടി കേട്ടതോടുകൂടി തീർച്ചയായിട്ടും ഓടിപ്പോയി, ഇത് തന്നെയാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതൊക്കെ തന്നെ കാണിക്കുന്നത് നമ്മളുടെ ഈ ഹെൽത്ത് അവയർനെസ്സിൻ്റെ തലം, അത് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന പൊതു സാമൂഹ്യ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നതാണെന്ന് വേണം കരുതാനായിട്ട്. എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമായിട്ട് മറ്റ് അത് അടിസ്ഥാനപരമായ വ്യത്യാസമാണെന്ന് കണക്കാക്കുന്നു. ഇപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ പനി, ചുമ, ശ്വാസം മുട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ സമ്മതിക്കില്ല, പൂക്കളം പറയും. ഇവിടെയാണെങ്കിൽ അത് അവരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഒരു ബേസിക് പബ്ലിക് ഹെയർ ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. മറ്റുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊന്നും ഇവരെ കേട്ടില്ല. അതിപ്പോൾ യു എ ഇയിൽ പോലും ഇപ്പോൾ അവസാനം കണ്ട കാഴ്ച എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും ഇവർ കയറ്റുന്നില്ല. അതുകൊണ്ട് കുവൈറ്റ് പോലെ അത്യാവശ്യം നല്ല ബേസിക് അമ്യൂണിറ്റീസ് ഉള്ള സ്ഥലത്ത് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നുവെന്ന്, ഇത്തരത്തിലുള്ള സംഗതികൾ അവർക്കില്ല എന്നുള്ളതിന്. അങ്ങനെ വരുമ്പോൾ ഈ റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മളുടെ സോഷ്യൽ മൂവ്മെൻറ്റ്സിന്, നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് വലിയൊരു പങ്കുണ്ട്. അതിനെങ്ങനെ ശക്തിപ്പെടുത്തണം എന്നുള്ളത് കൂടി ആലോചിക്കണം എന്നുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് കരുതുകയാണ്.